നാല് മത്സരങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ടുമുള്ളത്. അതിൽ തന്നെ വൈകിട്ട് 3:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ ക്രൊയേഷ്യ, അതായത് കഴിഞ്ഞ ലോകകപ്പിലെ റണ്ണറപ്പുകളായ ക്രൊയേഷ്യ, മൊറോക്കോയെ നേരിടും. വൈകിട്ട് 3:30 അൽബേദ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രതിരോധ താരങ്ങളുടെ പരിക്കാണ് ക്രൊയേഷ്യക്ക് വലിയ രീതിയിൽ വെല്ലുവിളിയാകുന്നത്. എങ്കിലും അറ്റാക്കിങ്ങിലാണ് കൂടുതൽ പ്രതീക്ഷയർപ്പിക്കുന്നത് ക്രൊയേഷ്യ. ലുക്കാ മോഡ്രിച്ചും പെരിസിച്ചും അടക്കമുള്ള താരങ്ങളിൽ തന്നെയാണ് പരിശീലകൻ ശുഭാപ്തി വിശ്വാസം അർപ്പിക്കുന്നത്. വൈകിട്ട് 6:30 നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ ജർമ്മനിക്ക് എതിരാളികളായി എത്തുന്നത് ഏഷ്യൻ ശക്തികളായ ജപ്പാനാണ്. കഴിഞ്ഞ ലോകകപ്പിൽ ആദ്യ റൗണ്ടിൽ പുറത്തായ ജർമ്മനി കാര്യമായിട്ട് തന്നെ ഇത്തവണ വലിയ മുന്നേറ്റം നടത്താമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. വലിയ തയ്യാറെടുപ്പോടു കൂടി തന്നെയാണ് ഹാൻസി ഫ്ലിക്കിന്റെ സംഘം ഖത്തറിലെത്തിയത്. ഖത്തർ ലോകകപ്പിന് ആദ്യമായി യോഗ്യത നേടിയ ടീമും ജർമ്മനിയായിരുന്നു. ജമാൽ മുസിയാലയായിരിക്കും ഇത്തവണ ജർമ്മനിയുടെ വജ്രായുധമെന്ന് പറയുന്നത്. ബുണ്ടസ്ലീഗയിൽ ഗോൾ അടിച്ചു കൂട്ടുകയാണ് മുസിയാല. അതേസമയം ജപ്പാനെ സംബന്ധിച്ചിടത്തോളം നിർണായകൻ തന്നെയാണ് ഈ ഒരു മത്സരം. കാരണം ഗ്രൂപ്പിൽ, സ്പെയിൻ കൂടിയുള്ള ഗ്രൂപ്പിൽ നിന്ന് മുന്നേറണമെങ്കിൽ വലിയ വെല്ലുവിളി അതിജീവിച്ച് മതിയാകും ജപ്പാന്. ലിവർപൂളിലടക്കം കളിച്ചിട്ടുള്ള തക്കുമി മിനാമിനോയാണ് ജപ്പാന്റെ ശക്തികേന്ദ്രം. രാത്രി 9:30 നടക്കുന്ന മൂന്നാമത്തെ മത്സരത്തിൽ സ്പെയിന് എതിരാളികളായി വരുന്നത് കോസ്റ്റാറിക്കയാണ്. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ തവണ ആദ്യ മത്സരം തോറ്റ ടീം സ്പെയിനാണ്. 7 തവണയാണ് ലോകകപ്പിലെ ഉദ്ഘാടന മത്സരത്തിൽ അവർ തോറ്റിട്ടുള്ളത്. ആ ഒരു മോശം റെക്കോർഡ് ഇത്തവണ തിരുത്താമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ലൂയിസ് എൻറിക്കെ ടീമിനെ സജ്ജമാക്കിയിട്ടുള്ളതും. യുവതാരങ്ങളിലാണ് ടീമിൻ്റെ പ്രതീക്ഷകളത്തെയും. പെട്രി, ഗാവി, അൻസുഫാറ്റി അടക്കമുള്ള താരങ്ങളുണ്ട്. ഒപ്പം തന്നെ ഫെറാൻ ടോറസിൻ്റെ മികച്ച ഫോമും സ്പെയിന് തുണയാകുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. രാത്രി 12:30 നടക്കുന്ന അവസാന മത്സരത്തിൽ ബെൽജിയത്തിന് എതിരാളികളായി വരുന്നത് കാനഡയാണ്. കെവിൻ ഡിബ്രൂയിൻ, ഈഡൻ ഹസാർഡ്, തിബോ കുർട്ടോ അടക്കമുള്ള സൂപ്പർ താരങ്ങൾ അണിനിരക്കുന്ന ബെൽജിയം ഒരു വിജയ തുടക്കം തന്നെയാണ് കാനഡയ്ക്കെതിരെ ലക്ഷ്യമിടുന്നതും. എന്നാൽ സ്ട്രൈക്കർ റൊമേലു ലുക്കാക്കുവിൻ്റെ ഫിറ്റ്നസ്സാണ് ടീമിന് ആശങ്കകളായി വരുന്നത്. ദോഹയിൽ നിന്നും ജേഷ് പൂക്കോട്ടൂർ, മാതൃഭൂമി ന്യൂസ്.